ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം തിരുവചനം യേശുവിലെ പ്രിയ സഹോദരി സഹോദരന്മാര് അമ്പോ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോവുകയാണ് മരുഭൂമിയിലെ പ്രലോഭനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കുന്ന കാലമാണിത് പ്രലോഭനവും പ്രലോഭകനും എന്നും മനുഷ്യൻ്റെ കൂടെയുണ്ട് പ്രലോഭിതർ ആകാത്ത മനുഷ്യരില്ല പ്രലോഭനം ഇല്ലാത്ത ജീവിതങ്ങളുമില്ല പർദീസ മുതൽ ആരംഭിക്കുന്നതാണ് പ്രലോഭനം അതും ഭക്ഷണം കാണിച്ചുകൊണ്ടാണ് പ്രലോഭനത്തിൻ്റെ ആരംഭം പഴം കാണിച്ചുകൊണ്ടാണ് ആദ്യത്തെ പ്രലോഭനം അത് പറിസായി ക്രിസ്തുവിൻ്റെ ജീവിതത്തിലാണെങ്കിൽ കല്ലിനെ അപ്പമാക്കി മാറ്റിക്കൂടെ അതും ഒരു ഭക്ഷണം കാണിച്ചുകൊണ്ടാണ് അത് പറഞ്ഞുകൊണ്ടാണ് പ്രലോഭനം പ്രദീസായിൽ നമുക്കറിയാം മൂന്ന് പ്രലോഭനങ്ങളാണ് ആദി ആദിമാതാവിന് ഉണ്ടായത് ആദിമാതാപിതാക്കൾക്കുണ്ടായത് ഒന്നാമത്തെ പ്രലോഭനം കാണാവുന്ന അതിമനോഹരമായൊരു പഴം കാണിച്ചു കൊടുത്തു കൊതിപ്പിക്കുന്ന വശീകരിക്കുന്ന ശരിക്കും താല്പര്യം തോന്നുന്ന ഒരു പഴം അത് കാണിച്ചിട്ടാണ് പറയുക തിന്നുകൂടെ കണ്ണിന് കൗതുകമുള്ള പഴം അതിനെ നമുക്ക് വിളിക്കാവുന്ന വാക്കാണ് കണ്ണുകളുടെ ദുരാശ മനുഷ്യൻ്റെ സകല ദുരാശകളും കരന്നു കടന്നു വരുന്നത് കണ്ണിലൂടെയാണ് കണ്ണുകളുടെ ദുരാശ പഴം കാണിച്ചു കൊടുത്തു ഇത് പറസായാലും ഉണ്ട് അവിടം തുടങ്ങുന്ന യേശുവിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒന്നാമത്തെ പ്രലോഭനം ഇതായിരുന്നു കാണാവുന്ന ദേശം മുഴുവൻ കാണിച്ചു കൊടുത്തു ആകർഷകമായ വശ്യസുന്ദരമായ ഒരു ദേശം മുഴുവൻ കാണിച്ചു കൊടുത്തു കണ്ണുകളുടെ ദുരാശ രണ്ട് തിന്നാൻ അവൾക്ക് വലിയ കൊതി തോന്നി അത് ജഡത്തിൻ്റെ ദുരാശ നോമ്പുകാലം ഇഷ്ടപ്പെട്ട ഭക്ഷണം പിടിയുമ്പോഴൊക്കെ ഈ ദുരാശയെ അതിജീവിക്കാനുള്ള ദൈവത്തോട് ചേർന്നുള്ള മനുഷ്യൻ്റെ പ്രയത്നമാണ് ജഡത്തിൻ്റെ ദുരാശ യേശുവിനോടും സത്താൻ ചോദിച്ചു കല്ലുകളെ അപ്പമാക്കി ഭക്ഷിച്ചുകൂടെ അത് ജഡത്തിൻ്റെ ദുരാശ മൂന്നാമത് അവന്നി ദൈവത്തെ പോലെ ആവണം പഴം നിന്നാൽ നീ നിത്യം ജീവിക്കും ദൈവസമാനത ദൈവതുല്യത ദൈവത്തെ പോലെ നിത്യമായിരിക്കും അതാണ് ജീവിതത്തിൻ്റെ അഹന്ത ഇപ്പോൾ മൂന്ന് പ്രലോഭനങ്ങൾ നമ്മൾ കാണും കണ്ണുകളുടെ ദുരാശ ജത്തിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇത് മൂന്നിൽ നിന്നും ക്രിസ്തു മോചനം നേടുന്നതായിട്ട് കാണാം പ്രലോഭനത്തെ അതിജീവിക്കുന്നതായി നോമ്പ് കാലത്ത് നമ്മുടെ കൊച്ചു കുഴിച്ച ത്യാഗങ്ങളും തപശ്ശരികളും എല്ലാം പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള വഴികളാണ് എല്ലാ ജീവിതത്തിലുമുണ്ട് അതുകൊണ്ടാണ് ഒന്നിയോഗം ഞാൻ രണ്ട് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളിൽ പറയുക ലോകത്തിൻ്റെ മോഹങ്ങൾ മൂന്നെണ്ണമാണ് അവ കണ്ണുകളുടെ ദുരാശ ജത്തിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇത് മൂന്നുമാണ് ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ പ്രലോഭനം തന്നെ എടുക്കുക കല്ലുകളെ അപ്പമാക്കി ഭക്ഷിച്ചുകൂടെ കല്ലുകളെ അപ്പമാക്കി ഭക്ഷിച്ചുകൂടെ വിശക്കുന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗർബല്യമാണ് അപ്പം വിശക്കുന്നവന് സുവിശേഷം കഴിയേണ്ട ആവശ്യമില്ല ആദ്യം വിശപ്പ് മാറണം ആ ദൗർബല്യത്തെയാണ് സാത്താൻ ചൂഷണം ചെയ്യുക കല്ലുകളെ അപ്പമാക്കി പക്ഷിച്ചുകൂടെ നമുക്കറിയാം സാത്താനെല്ലാം പെട്ടുപാടന്ന് നടത്തണം എന്നുള്ള ആളാണ് എല്ലാം സ്പീഡി വേണം എല്ലാം തിടുക്കത്തി വേണം കല്ലിനെ അപ്പമാക്കി ഭക്ഷിച്ചുകൂടെ യേശു പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ടു കൂടിയാണ് ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രം മനുഷ്യൻ സംതൃപ്തനായിരുന്നെങ്കിൽ ലോകതന്തെല്ലാം അത്ഭുതം നടന്നതായിരുന്നു സമ്പന്ന വീട്ടിലല്ലേ ആത്മഹത്യ നടക്കുക ഇഷ്ടംപോലെ പേരും പ്രശസ്തിയും പണമുള്ള സിനിമാ നടികൾ ആത്മഹത്യ ചെയ്യുന്നില്ലേ ഒന്നാം തരം കുടുംബത്തിൽ പഠിക്കുന്ന എം ബി ബി എസ് സ്റ്റുഡൻസ് ആത്മഹത്യ ചെയ്യുന്നില്ലേ എൻജിനീയറിങ് സ്റ്റുഡൻസ് ആത്മഹത്യ ചെയ്യുന്നില്ലേ അപ്പം കൊണ്ട് മാത്രം ജീവിതം സന്തോഷകരമാവില്ല കർത്താവിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിതത്തിൽ ഒരു നവചൈതന്യം വരിക തന്നെയുമല്ല കല്ലിനെ പെട്ടെന്ന് അപ്പമാക്കുന്നത് ശരിയല്ലല്ലോ ഒരു കല്ല് അപ്പമാകാൻ കുറേ കാലം നാളുകളിലൂടെ കല്ല് പൊടിയണം പൊടിഞ്ഞ് പൊടിഞ്ഞ് മണ്ണാകണം മണ്ണിൽ വിത്ത് വീഴണം വിത്ത് മുളയ്ക്കണം അത് ഫലം തരണം പിന്നെ അത് പൊടിക്കണം പിന്നെ അത് അപ്പമാക്കണം ഇത്രയും പ്രോസസ്സൊന്നും വേണ്ടെന്ന് വെച്ച് പെട്ടെന്ന് കല്ലിനെ അപ്പമാക്കുന്നതിന് ശരിയാവുക തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം കൊണ്ടു കൂടിയാണ് ജീവിക്കുന്നത് എന്ന് കർത്താവ് പറയുമ്പോൾ വേറെ കുറച്ച് കാര്യം കൂടി സാത്താനോട് പറഞ്ഞിട്ടുണ്ട് മത്തായി സുവിശേഷൻ നാളുകൾ കഴിഞ്ഞ് എഴുതുമ്പോൾ യേശു പറഞ്ഞത് പലതും വിട്ടുപോയിട്ടുണ്ട് ക്രിസ്തു എന്തായിരിക്കും പറഞ്ഞത് മത്തായി വിട്ടുപോയതെന്താ ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നി ഒരു ഉത്തരവുണ്ട് മത്തായി വിട്ടുപോയതും ക്രിസ്തു പറഞ്ഞതുമായ ചില കാര്യങ്ങൾ എന്തായിരിക്കും പറഞ്ഞത് പൊന്നുമോനെ സാത്താനെ സ്വർഗത്തിൽ അപ്പമില്ലാഞ്ഞിട്ട് അപ്പനോട് പണങ്ങിപ്പോന്ന പുത്തനല്ല ഞാൻ സ്വർഗത്തിൽ ടൺ കണക്കിനപ്പം അട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അത് വേണ്ടെന്നും വെച്ച് ഭൂമിയിലേക്ക് വന്നത് കല്ലിനെ അപ്പമാക്കാനല്ല എൻ്റെ ദേഹത്തെ അപ്പമാക്കാനാണ് ശരീരത്തെ അപ്പമാക്കാനാണ് ജീവിതത്തെ അപ്പമാക്കാനാണ് കല്ലിനെ അപ്പമാക്കാൻ ഈ നാട്ടിൽ ഏത് മജീഷനും സാധിക്കും ഏത് മന്ത്രവാദിക്കും സാധിക്കും പക്ഷേ ദേഹത്തെ അപ്പമാക്കാൻ ജീവിതത്തെ അപ്പമാക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ ഇത്രയും പറഞ്ഞപ്പോൾ സാത്താൻ തൽക്കാലം അവനെ വിട്ടുപോയി സാത്താൻ്റെ ഒരു സ്വഭാവമാണ് തൽക്കാലം വിട്ടുപോവുക പിന്നെ തിരിച്ചു വരും ജീവിതത്തിൽ തൽക്കാലം വിട്ടുപോയിട്ട് പിന്നെ എന്തെല്ലാം തിരിച്ചു വന്നാലും അത് സാത്താൻ്റെ തന്ത്രമാണ് അമ്പ് നോമ്പി തൽക്കാലം കുടിച്ചിട്ട് കുടി നിർത്തിയിട്ട് വീണ്ടും കുടിച്ചാൽ അത് പിഷാദിൻ്റെ വരവ് നോമ്പുകാലത്ത് തൽക്കാലം പുകവലിയും നിർത്തിയിട്ട് വീണ്ടും വലിക്കാൻ തുടങ്ങിയാൽ അത് സാത്താൻ്റെ വരവാണ് ഒരു വൃത്തികെട്ട ഒരു ബ്ലൂഫിലിയും കാണുന്നത് തൽക്കാലം നിർത്തിയിട്ട് വീണ്ടും കണ്ടു തുടങ്ങിയാൽ അത് സാത്താൻ്റെ വരവാണ് അവൻ നാണം കെട്ടവനാണ് ആട്ടിയാലും തുപ്പിയാലും തുടിച്ചാലും ഇടിച്ചാലും മറ്റൊരു രീതിയിൽ അവൻ വരും എന്നാണ് പറയുക നമുക്കറിയാം സാത്താൻ പണ്ട് വാലും കൊമ്പും തീയുമായിട്ട് വരും ഇന്ന് സാത്താൻ വേറെ ഷേപ്പിലാണ് സാൽവാറും കമ്മീസും ധരിച്ച് ചുരിദാറും ഡ്രസ്സും ധരിച്ച് പാൻസും കോട്ടും ധരിച്ച് മറ്റൊരു വേഷത്തിൽ കടന്നു വരും സാത്താൻ കടക്കാതിരിക്കാൻ വാതിലടച്ചാലോ അവൻ ജനലിലൂടെ വിൻഡോയിലൂടെ കടന്നു വരും അതല്ലേ വിൻഡോ ടു തൗസൻഡ് വിൻഡോ ടു തൗസൻഡ് ടു ടു തൗസൻഡ് സെവൻ പല വഴിയിൽ ഈ സാത്താൻ കടന്നു വരാം ഏതു വാതിലടച്ചാലും അപ്പോൾ സാത്താൻ ഒന്നാമത്തെ പ്രലോഭനത്തെ ക്രിസ്തു അതിജീവിച്ചു രണ്ടാമത്തെ പ്രലോഭനം നമ്മൾ കാണുന്നു എൽ ദേവാലയത്തിൻ്റെ ഗോപുരത്തിൽ കയറ്റുന്നതിൽ പറയുക താഴോട്ട് ചാട് ചാടാനുള്ള ഒരു പ്രലോഭനമാണ് രണ്ടാമത്തെ പ്രലോഭനം നീ താഴോട്ട് ചാട് സാത്താൻ ദൈവ പരീക്ഷിക്കരുത് എന്ന് ക്രിസ്തു പറഞ്ഞ് സാത്താനെ തോൽപ്പിക്കുന്നു പക്ഷേ നമുക്കറിയാം ഈ പ്രലോഭനം എന്നും തീർച്ചയായിട്ടും കർത്താവ് ചാടിയില്ല എന്ന് മാത്രമല്ല സാത്താനോട് അവിടെയും ചില മറുപടി ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും പറഞ്ഞ മറുപടി പൊന്നുമോനെ സാത്താനെ എത്ര കോടി അടി പൊക്കത്തിൽ പിതാവിൻ്റെ മടുത്തിടിൽ നിന്നും വേദലികളെ പുൽക്കൂടിലേക്ക് പശുവിൻ്റെ കൊമ്പയിലും വാലയിലും മുട്ടാതെ കൃത്യം പുല്ലേലോട്ട് ചാടിയവനാണ് ഞാൻ ഇനി ചെറിയ ചാട്ടം ചാടി കയ്യടി മേടിക്കേണ്ട ആവശ്യമില്ല തന്നെയുമല്ല ഞാൻ ചാട്ടം നിർത്തി കയറ്റം തുടങ്ങാൻ പോവുകയാണ് ഒരു മലയിൽ കയറി ഗിരിപ്രഭാഷണം നടത്താൻ താപോറമലയിൽ കയറി രൂപാന്തരപ്പെടാൻ കാൽവരിയിൽ മരിക്കാൻ ജോസഫ് പാത്തിൽ വിധിക്കാൻ എൻ്റെ ചാട്ടം നിർത്തി ഞാൻ കയറ്റം തുടങ്ങുക സാത്താൻ അവിടെയും തൽക്കാലം വിട്ടുപോയി ഇന്ന് ലോകത്തിലെല്ലാവർക്കുമുള്ള ഒരു പ്രത്യേക ആഗ്രഹമാണ് മനുഷ്യൻ്റെ കയ്യടി കിട്ടണം പ്രശംസ കിട്ടണം അംഗീകാരം കിട്ടണം സാത്താൻ പറഞ്ഞാൽ എന്താ വയസ്സ് മുപ്പതല്ലേ ആയുള്ളൂ ഇനി കൂടിയാൽ മൂന്ന് വർഷം എത്രമാത്രം ദൈവരാജ്യം പടത്താനും വരുത്താനും പറ്റും അതുകൊണ്ട് ഒന്നാം ദിവസം തന്നെ ഇത്രയും പൊക്കത്തിന്ന് ചാടിയിട്ട് അനുദവിക്കുക ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പുറകെ വരികയല്ലേ ഇതായിരുന്നു സാത്താൻ്റെ പ്രലോഭനം യേശു ആ പ്രലോഭനത്തെ അതിജീവിക്കുക എന്തുകൊണ്ട് ഈ പ്രലോഭനങ്ങൾ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് തിരുവനന്തപുരത്ത് അവിടെ നിൽക്കുമ്പോൾ മുനിസിപ്പൽ ടവറിൻ്റെ മുകളിലേക്ക് ഞാൻ കയറുക കയറിയിട്ട് പറയുകയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം താരത്തോട്ട് ചാടും ആൾക്കാർ പറഞ്ഞു അച്ഛാ അപകടമാ അബദ്ധം കാണിക്കരുത് ഞാൻ പറഞ്ഞു ഞാനിപ്പം ചാടും എല്ലാവരും നോക്കി നിൽക്കുക ഞാൻ ഒറ്റ ഒറ്റച്ചാട്ടും ഒരു പരിക്കും പറ്റാതെ ഞാൻ താഴെ വന്നു നിന്നു അച്ഛന്മാരും സിസ്റ്റേഴ്സും പല ആത്മാരും ഓടി വന്നു ജോസഫ് അച്ച അച്ഛൻ്റെ ഡേറ്റ് ഉണ്ടോ രണ്ടായിരത്തി പതിനേഴിൽ ഏതെങ്കിലും ഒരു ആദ്യ വള്ളി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സാറ്റർഡേ ഏതെങ്കിലും അഞ്ച് ദിവസം അച്ഛൻ ഡേറ്റ് തരണം എന്തിനാ അച്ഛൻ ഡേറ്റ് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് പോസ്റ്റ് അടിക്കാൻ ബാനർ കെട്ടാൻ എന്താണ് ഹെഡിങ് ജോസഫ് പുത്തമേഖലച്ചൻ്റെ കീഴോട്ടുചാട്ടവും വചനപ്രഘോഷണവും അഞ്ച് ദിവസം ഇന്ന് എല്ലായിടത്തും ഇന്ന് ലോകം പോകുന്ന വഴി ഇതല്ലേ കർത്താവിനേക്കാൾ സാധനം ഭജനം പ്രഘോഷിക്കുന്നവർക്കാണ് അത് വൈദികരാകാം ആത്മാരാകാം ഞാനാകാം ആരുമാകാം വ്യക്തിയെ ആശ്രയിച്ച് ശുശ്രൂഷകൾ നയിക്കുമ്പോൾ ഈ രണ്ടാമത്തെ പ്രലോഭനമാണ് കയ്യടി കിട്ടുക എൻ്റെ പേര് എൻ്റെ പ്രശസ്തി എനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുക ഈ പ്രലോഭനത്തെ ക്രിസ്തു അത് ആരെങ്കിലും ഒന്ന് പൊക്കി പറഞ്ഞാൽ ആൾക്കാർ ഇഷ്ടം പോലുള്ളൂ പക്ഷെ ക്രിസ്തു കുരിശിൽ മരിക്കുമ്പോൾ തുള്ളിച്ചാടാൻ ആരുമില്ല ആ നൊമ്പരത്തിലാണ് ക്രിസ്തുവിൻ്റെ മരണമെന്ന് ഓർക്കുക കയ്യടി കിട്ടുമ്പോൾ മുഖം കാണിക്കാനും പ്രശംസ മേടിക്കാനും ഒരുപാട് പേരുണ്ട് ആ ഒരു പ്രലോഭനം ലോകത്തിലെന്നുമുണ്ട് നാലിലും കണ്ടാൽ അംഗീകരിച്ചാൽ വാർത്ത വന്നാൽ ഞാൻ എല്ലാമായി ഇല്ലെങ്കിൽ എനിക്കൊന്നും താല്പര്യമില്ല രണ്ടാമത്തെ പ്രലോഭനത്തെ ക്രിസ്തു അതിജീവിച്ചു മൂന്നാമതുണ്ടായിരുന്ന പ്രലോഭനമാണ് കാണാവുന്ന ദേശം മുഴുവൻ കാണിച്ചു കൊടുത്തവരുടെ എൻ്റേതാണ് കുമ്പിട്ട് ആരാധിച്ചാൽ നിനക്ക് ഞാൻ തരാം ഒരു നിമിഷം കുമ്പിട്ട് ആരാധിച്ചാൽ നിനക്ക് ഞാൻ ഇത് തരാം ഈ കാണുന്നതെല്ലാം എൻ്റേതാണ് ഇതൊരു പ്രലോഭനമാണ് പൈശാതീതമാണ് എല്ലാം എൻ്റേതാണ് കുടുംബനാഥം പറയുന്നു ഭാര്യയും മക്കളുമെല്ലാം എൻ്റേതാണ് നിൻ്റെ കർത്താവ് നിൻ്റെ ഭർത്താവായ മത്തായും ഞാനാണ് എൻ്റേതല്ലാത്ത ഒരു അഭിപ്രായം ഈ വീട്ടിലുണ്ടാകരുത് സ്ത്രീ ഈ ഇവടിൻ്റെ അമ്മത്തമ്പരായിട്ട് ഞാനാണ് തിരുവായി എതിർവായില്ല എല്ലാം എൻ്റേത് ഒരു പൈശാചിക പ്രലോഭനമാണ് ഈ കാണുന്നതെല്ലാം എൻ്റേതാണ് ഒരു നിമിഷം ആരാധിച്ചാൽ നിനക്ക് ഞാൻ ഇതെല്ലാം തരാം യേശു പറയുന്നുണ്ട് സാത്താനെ ദൂരെ പോവുക സാത്താനെ ദൂരെ പോകുക നമുക്കൊക്കെയുള്ള പ്രലോഭനമാണ് ഒരു നിമിഷം സാത്താനെ കുമ്പിട്ട് ആരാധിക്കുക ലോകത്തിലെ സകല പാപങ്ങളും സകലതിന്മകളും ഒരു മാസത്തിൻ്റേതല്ല ഒരു മണിക്കൂറിൻ്റെതല്ല ഒരു നിമിഷത്തിൻ്റേതാണ് കായേൻ ആബേലിനെ കൊന്നത് ഒരു നിമിഷം കൊണ്ടാണ് ദാവീത് കുറിയാവിൻ്റെ ഭാര്യയെ പ്രാപിച്ചത് ഒരു നിമിഷം കൊണ്ടാണ് ലോകത്തിലെ സകല തിന്മകളും ഒരു നിമിഷത്തിൻ്റേതാണ് ഇന്നുകൊണ്ട് നിമിഷത്തിൻ്റെ തിന്മകൾ ഒരു കാര്യം നടത്തി നടത്തിക്കേട്ടാൻ വേണ്ടി ഒരു കൈക്കൂലി കൊടുക്കുമ്പം ഒരു നിമിഷം സാത്താനെ കുമ്പിട്ട് ആരാധിക്കുന്നു പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു ചെറിയ കള്ളം പറയുമ്പോൾ സത്യമല്ലാത്ത ഒരു കാര്യത്തോട് ഞാൻ കോംപ്രമൈസ് ചെയ്യുമ്പം ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ തന്നെ ഞാൻ അടിമയാക്കുമ്പോൾ അതെല്ലാം ഒരു നിമിഷത്തിൻ്റെ പാപമാണ് ഒരു നിമിഷത്തിൻ്റെ പാപമാണ് അങ്ങനെയുള്ള നിമിഷത്തിൻ്റെ പാപം ഒരു നിമിഷം കുമ്പിട്ട് ആരാധിക്കുന്ന മനുഷ്യൻ ഞാൻ തിരുവനന്തപുരത്തു നിന്നും ഭരണയാനം വരെ ഒരു കാറേ പോരും അങ്ങനെ കാറേ പാലാ വരെ കണ്ണു തുറന്ന് കാർ കുടിച്ചു പാല കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാൻ കണ്ണടച്ചു കണ്ണു തുറന്നപ്പം ഞാൻ കാഷ്വാലിറ്റിയിൽ കണ്ണ് തുറന്നില്ലെങ്കിൽ ഞാൻ മോർച്ചറിയിൽ ഒരു നിമിഷമേ ഞാൻ കണ്ണടച്ചിട്ടുള്ളൂ ആധ്യാത്മിക ജീവിതവും ഇങ്ങനെയാണ് ഒരു തള്ളക്കോഴി ഇരുപത്തൊന്ന് ദിവസം മുട്ടയുടെ മേൽ അടയിരിക്കുന്നത് പോലെയാണ് ഇടയ്ക്ക് ഒരു ഇൻ്റർവൽ സിറ്റി വിസിറ്റ് ചെയ്യാവുന്ന ഒരു തള്ളക്കോഴി പോയാൽ ആ മുട്ട ചീമുട്ടയാവും ആധ്യാത്മിക ജീവിതത്തിൽ ഇടവേളകളില്ല ബ്രേക്കില്ല നിരന്തരമായി ക്രിസ്തുവിനോടുകൂടിയുള്ള ഒരു യാത്രയാണ് ഒരു നിമിഷത്തിൻ്റെ അശ്രദ്ധ വലിയ തകർച്ചകളിലേക്ക് തിന്മകളിലേക്ക് മനുഷ്യനെ നയിക്കാം അതുകൊണ്ടാണ് പറയുക പാപത്തിന് ഒരു നിമിഷം പരിഹാരത്തിന് ഒരു ജന്മം പാപത്തിന് ഒരു നിമിഷം പരിഹാരത്തിന് ഒരു ജന്മം എന്നാണ് പറയുക അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തിന്മയുടെ മേഖലകളുണ്ടോ കണ്ണുകളുടെ ജലത്തിൻ്റെ ജീവിതത്തിൻ്റെ അഹന്ത ഇതിൽ നിന്നെല്ലാം ഒരു മോചനം ആവശ്യമാണ് മനുഷ്യൻ്റെ പ്രലോഭനം ആദ്യം കടന്നു വരുന്നത് കണ്ണിലൂടെയാണ് കള് കുടിക്കുന്നവന് ലഹരിയുടെ കുപ്പി കാണുമ്പോഴാണ് വായിൽ നയാഗ്ര വെള്ളച്ചാട്ടം സിഗരറ്റ് വലിക്കുന്നവന് പാക്കറ്റ് കാണുമ്പോഴാണ് നിയന്ത്രണമില്ലാത്ത ഒരു തരിപ്പ് ഗ്ലൂഫിലിൻ കാണുമ്പോഴാണ് വ്യഭിചാരത്തിൻ്റെ പ്രലോഭനം ഒരു സ്ത്രീയുടെ നഗ്നമായ ശരീരം കാണുമ്പോൾ പുരുഷനും ഒരു പുരുഷൻ്റെ നഗ്നമായ ദേഹം കാണുമ്പോൾ സ്ത്രീക്കും പ്രലോഭനം വൃത്തികേട്ട സിനിമ കണ്ട് ഉറങ്ങാൻ പോയാൽ ജടികമായ പ്രലോഭനം മോശമായ ഒരു പടം കണ്ട് വിശ്രമിക്കാൻ പോയാൽ ജടികമായ പ്രലോഭനം കണ്ണുകളിലൂടെ മനുഷ്യൻ്റെ പ്രലോഭനം കടന്നു വരുന്നു ആദ്യമായിട്ട് ഉള്ള് എങ്ങനെയാണോ കണ്ണ് അങ്ങനെ യാത്ര ചെയ്യും നമ്മുടെ ഉള്ളുപോലെയാണ് കണ്ണിൻ്റെ യാത്ര ഉറവിടം ശുദ്ധമാണോ ഉറവയും ശുദ്ധമായിരിക്കും ഉറവിടം ശുദ്ധിയുള്ളതല്ലേ ഉറവയും ശുദ്ധിയില്ലാത്തതായിരിക്കും ഉറവയുടെ ഗതി നയിക്കണോ ഉറവിടത്തിലെ ഗതി നമ്മൾ നിയന്ത്രിക്കണം വസ്ത്രപ്രമുള്ളൊരു സ്ത്രീ സിറ്റി ചെന്നാൽ അവൾ ജവളിക്കടകൾ മാത്രമേ കാണൂ സ്വർണപ്രമമുള്ളൊരു സ്ത്രീ കട സിറ്റി ചെന്നാൽ അവൾ സ്വർണക്കടകളെ കാണും ഉള്ളെങ്ങനെയാണോ കണ്ണ് അങ്ങനെ സഞ്ചരിക്കും ഒരു കുടിയം പോയാൽ കാണുന്നത് ബീരാൻ വൈനും വിവര ഓപ്പറേഷൻ്റെ കടയുമാണ് ഒരു പട്ടിസ്ഥിതി വന്നാൽ കാണുന്നത് കശാപ്പ് കട മീൻകട എല് മതതരേസ വന്നെങ്കിൽ കാണുമായിരുന്നത് മന്ദമുദ്ധി മാറാരോഗി അനാഥ പിള്ളേർ ആരോരും ഇല്ലാത്തവർ നമ്മുടെ കണ്ണ് എങ്ങനെ യാത്ര ചെയ്യുന്നു ഉള്ളുപോലെയാണ് കണ്ണിൻ്റെ യാത്ര നമ്മൾ എന്നും ഓർക്കുക ഉള്ളുപോലെ കണ്ണ് യാത്ര ചെയ്യുന്നു കണ്ണുകളെ നിയന്ത്രിക്കാത്ത മനുഷ്യനാണ് ജടികമായ ഭാവത്തിൽ ഒന്ന് വീഴുക രണ്ട് സാമുവൽ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും അധ്യായങ്ങൾ രാജാവായ ദാവിയത് കണ്ണുകളെ നിയന്ത്രിച്ചില്ല ജടികമായ ഭാവത്തിൽ മനുഷ്യൻ വീഴുന്നു ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ രണ്ട് ജഡത്തിൻ്റെ ദുരാശ മൂന്ന് ജീവിതത്തിൻ്റെ അഹന്ത എന്താണ് ജീവിതത്തിൻ്റെ അഹന്ത ക്രിസ്തു ബൈബിളിൽ മനുഷ്യൻ്റെ രണ്ടു കൂട്ടം പാപങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഒന്ന് ബലത്തിൻ്റെ പാപങ്ങൾ രണ്ട് ബലഹീനതയുടെ പാപങ്ങൾ ബലത്തിൻ്റെ പാപങ്ങളുമുണ്ട് ബലഹീനതയുടെ പാപങ്ങളുമുണ്ട് വ്യഭിചാരം ബലഹീനതയുടെ ഒരു പാപമാണ് അവളോട് പറഞ്ഞ മോളെ ഞാൻ നിന്നെ വിധിക്കുന്നില്ല പോവുക മദ്യപാനം ബലഹീനതയുടെ ഒരു പാപമാണ് അഹങ്കാരം ബലത്തിൻ്റെ പാപമാണ് പരീക്ഷയിലോട് പറഞ്ഞു വെള്ളയടിച്ച കുഴിമാടങ്ങളിൽ നിങ്ങൾക്ക് ദുരിതം ബലത്തിൻ്റെ പാപങ്ങളെ ക്രിസ്തു പരിഹസിക്കുന്നു ബലഹീനതയുടെ പാപങ്ങളെ കർത്താവ് സാരമില്ല എന്ന് പറഞ്ഞ് സാന്ത്വനപ്പെടുത്തുന്നു അഹങ്കാരം ബലത്തിൻ്റെ പാപമാണ് അതല്ല ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം ബാബേൽ ഗോപുരം പണിയുന്ന ജനത കൂടി പണിയുകയാണ് ആകാശത്തോളം ഉയരുന്ന ദൈവത്തോളം പൊക്കം വെക്കുന്ന ഒരു ഗോപുരം പണിയുകയാണ് അവിടെ ദൈവം ഭാഷ ചതറിച്ച് കളഞ്ഞു ഭാഷ ചതറിച്ച് കളഞ്ഞു അഹങ്കാരം എന്ന സ്ഥലത്ത് അതുകൊണ്ടാണ് പിന്നീട് പറയും ദേവാലയത്തിന് മുമ്പിൽ ദേവാലയത്തെക്കാൾ പൊക്കമുള്ള ഒരു വീട് പണിയരുത് ദൈവം ആ വീടിനെ അനുഗ്രഹിക്കുകയല്ല പള്ളിയുടെ നേരെ തമ്മിൽ കൊണ്ടുവന്ന് പുത്തനായിട്ട് എന്തെങ്കിലും പണിയരുത് ഒരു വീട് പണിയരുത് ദൈവാനുഗ്രഹമില്ല ഈ ചിന്തകൾ വരുന്നത് ഉൽപ്പത്തി പതിനൊന്നിൽ ബാബേൽ ഗോബരസിൻ്റെ പതനം മുതലാണ് അഹങ്കാരം മനുഷ്യന് പല വിധത്തിൽ അഹങ്കരിക്കാൻ പറ്റും സൗന്ദര്യമുള്ള ഭാര്യയെ അഹങ്കരിക്കുന്ന ഭർത്താവ് സമർത്ഥനായ ഭർത്താവിനെ ഓർത്ത് അഹങ്കരിക്കുന്ന ഭാര്യ മിടുക്കരായ കുഞ്ഞുങ്ങളെ ഓർത്ത് അഹങ്കരിക്കുന്ന മാതാപിതാക്കൾ വീടിൻ്റെ മുഴുവോർത്ത് ബാങ്കിൻ്റെ ബാലൻസ് ഓർത്ത് പല പല വിധത്തിൽ മനുഷ്യന് അഹങ്കാരം വരാം അതുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഉടനീളം അഹങ്കാരത്തിൻ്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തു പരിഹസിക്കുന്ന അഹങ്കാരങ്ങൾ പല വിധമുണ്ട് പാരമ്പര്യം പറഞ്ഞു വന്നവരുണ്ട് അവരെ ക്രിസ്തു പരിഹസിച്ചു ഞങ്ങൾക്ക് പൂർവ്വപിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞു വന്നവരോട് ക്രിസ്തുവിൻ്റെ വാക്കെന്താ അബ്രഹാമിന് മക്കളെ സൃഷ്ടിക്കാൻ സർവശക്തിന് കഴിയും പാരമ്പര്യം പറഞ്ഞ് ഞെടിഞ്ഞേക്കരുത് ഇന്നുകൊണ്ട് പാരമ്പര്യവാദികൾ എൻ്റെ വള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെയ്തു ഒരു ചേട്ടനോട് ചോദിച്ചു എത്ര കുടുംബങ്ങൾ ഇവിടെയുണ്ട് ചേട്ടൻ പറഞ്ഞു മുന്നൂറ് കുടുംബങ്ങൾ പക്ഷേ കുടുംബക്കാർ ഞങ്ങൾ എട്ടേ ഉള്ളൂ അഹങ്കാരം പല വിധത്തിലാണ് വരിക പാരമ്പര്യത്തിൻ്റെ അഹങ്കാരം വീട്ടുപേര് പറഞ്ഞ് അഹങ്കരിക്കുന്നവർ കുലമഹിമ പറഞ്ഞ് അഹങ്കരിക്കുന്നവർ തലമുറകളെക്കുറിച്ച് പറഞ്ഞ് അഹങ്കരിക്കുന്നവർ നമ്മളൊരിക്കലും പാരമ്പര്യം പറഞ്ഞ് ഞെളിയത് എത്ര വലിയ വീട്ടിലും അന്തസ്സില്ലാത്ത ഒരു മകൻ ഒരു മകൾ പറഞ്ഞാൽ വീട്ടുപേര് സഹർന്ന് പോകും പക്ഷെ എത്ര പാവപ്പെട്ട വീട്ടിലും ഒരു മിടുക്കൻ മിടുക്കി ജനിച്ചാൽ ആ വീടിന് പേരുണ്ടാവും പ്രശസ്തിയുണ്ടാവും കെ ആർ നാരായൺ നിർധനമായ കുടുംബത്തിൽ പറഞ്ഞയാളാണ് പക്ഷേ ഇന്ന് ഒടുവോലിൽ ചെന്നാൽ ഏറ്റുമറിയുന്ന വീട് അദ്ദേഹത്തിൻ്റെ വീടല്ലേ ഒരു നല്ല വ്യക്തി ഒരു കുടുംബത്തിൽ ജനിച്ചു വീടിന് പേരുണ്ട് നാടിന് പേരുണ്ട് പക്ഷേ മോശമായ ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ജനിച്ചാൽ വീട്ടുപേര് പോവും നാടിന് പേര് പോവും കുലമഹിമയും നഷ്ടപ്പെടും യേശു പരിഹസിച്ച ഒന്നാമത്തെ അഹങ്കാരം പാരമ്പര്യത്തിൻ്റെ അഹങ്കാരം രണ്ടാമത് യേശു പരിഹസിച്ചത് അറിവിൻ്റെ അഹങ്കാരമാണ് അറിവിൻ്റെ അഹങ്കാരം എന്താണ് അറിവിൻ്റെ അഹങ്കാരം കുറച്ച് പേര് വന്ന് യേശുവിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഹീബ്രു സംസ്കാരങ്ങളും ഗ്രീക്ക് സംസ്കാരങ്ങളും കാണാപ്പാട് അറിയാം അവിടെ യേശു പറയുന്ന വാക്കുണ്ട് വിജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ചാൽ ദൈവരാജ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് ഞാൻ വെളിപ്പെടുത്തും വിജ്ഞാനികളിൽ നിന്നും വിവേകളിൽ നിന്നും മറച്ചു വെച്ചാൽ ദൈവരാജ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് ഞാൻ വെളിപ്പെടുത്തും അറിവിൻ്റെ അഹങ്കാരത്തെ യേശു പരിഹസിച്ചു നമുക്കൊക്കെയുണ്ട് അറിവിൻ്റെ അഹങ്കാരം മലയാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എ ബി സി ഡി എം വരെ അറിയാവുന്നവനും ഇന്ത്യ ടുഡേ കൈ കൈപ്പിടിച്ചോടെ നടക്കും സ്റ്റാൻഡേർഡ് കാണിക്കാൻ വേണ്ടിയ വായിച്ചു വരുമ്പോഴാണ് പ്രധാനമന്ത്രി തലയും കുത്തി നിൽക്കുന്നത് അപ്പോഴാണ് മാസിക തിരിച്ചാ പിടിച്ചെന്ന് പിടികിടുക ഈ അഹങ്കാരം മലയാളികളുടെ കൂടെ പഴപ്പാണ് യേശു പരിഹസിക്കുന്നു അറിവിൻ്റെ അഹങ്കാരത്തെ ഒന്ന് പാരമ്പര്യത്തിൻ്റെ രണ്ട് അറിവിൻ്റെ യേശു പരിഹസിച്ച മൂന്നാമത്തെ അഹങ്കാരമാണ് ദൈവഭക്തിയുടെ അഹങ്കാരം ശിഷ്യന്മാർ യേശുവിനോട് ഒന്ന് പറഞ്ഞു നിൻ്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തി പിശാചികളെ ബഹിഷ്കരിച്ചു ഞങ്ങൾക്ക് ദൈവികമായ ശക്തിയുണ്ട് യേശു പറയുകയാണ് നിന്നെയൊന്നും ഞാൻ അറിയുകയല്ല ഇന്നുകൊണ്ട് ദൈവഭക്തിയുടെ അഹങ്കാരം ഞാൻ മറ്റുള്ളവരെ അല്പം കൂടെ പ്രാർത്ഥിക്കുന്ന ആളാണ് കുർബാനയ്ക്ക് പോകുന്ന ആളാണ് ദശാംശം കൊടുക്കുന്ന ആളാണ് ഞാൻ മറ്റാളെ പോലെ അല്ല കുറച്ചും എനിക്ക് മാറ്റമുണ്ട് ഞാൻ മെച്ചപ്പെട്ടതാണ് ഈ ചിന്ത നമ്മുടെ ഭക്തിയുടെ അഹങ്കാരമാണ് ചില പറയുമല്ലോ ഞങ്ങളും മാത്രം രക്ഷിക്കപ്പെട്ടോർ ബാക്കിയെല്ലാം തിരസ്കരിക്കപ്പെട്ടോ ഇതെല്ലാം ഭക്തിയുടെ അഹങ്കാരമാണ് യേശു ആ അഹങ്കാരത്തെ പരിഹസിക്കുന്നു നാലാമത് യേശു പരിഹസിച്ച അഹങ്കാരമാണ് അധികാരത്തിൻ്റെ അഹങ്കാരം പത്രോസിലുണ്ടായ ഒരു അഹന്തയാണ് കെട്ടുവാനും അഴിക്കുവാനും അയയ്ക്കുവാനും മുറുക്കുവാനും സമസ്ത അധികാരമുള്ളവനായി പത്രോസ് യോഹന്നാൻ ജ്യോഹൻ ഞാൻ കടന്നു പോകുമ്പോൾ യേശു പറഞ്ഞു പത്രദിവസേ പ്രായമാകുമ്പോൾ നിന്റെ അര മറ്റൊരാൾ മുറുക്കുകയും ഇഷ്ടമില്ലാത്തവർക്ക് നീ മറ്റുള്ളവരാൽ ആനയിക്കപ്പെടുകയും ചെയ്യും നമ്മളോടൊക്കെ പറയുന്നു നിത്യകാല ഹീറോമാരില്ല നിത്യകാല ഹീറോയിൻമാരും ഒത്തിരി വലിയവരൊക്കെ ഒരിക്കൽ താഴും ഈ തിരിച്ചറിവിൽ നമ്മളായിരിക്കുക ആ തിരിച്ചറിവിൽ നമ്മൾ ജീവിക്കുക എല്ലാ അഹങ്കാരങ്ങളെയും നമ്മൾ വെടിയുക അപ്പം നോമ്പുകാലും ഇതിനുള്ള അവസരമാണ് കണ്ണുകളുടെ ദുരാശ ജലത്തിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇതിൽ നിന്നും മോചനം പ്രാപിക്കാനും വിടുതൽ പ്രാപിച്ച വ്യക്തിത് വ്യക്തിത്വങ്ങളായിട്ട് മാറാനും ദൈവം നമ്മളെ വിളിക്കുന്നു അക്രമയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായിശ്വരെയും പ്രലോഭനങ്ങളെ അവിടെ നിന്ന് അതിജീവിച്ചു കണ്ണുകളുടെ ദുരാശയും ജലത്തിൻ്റെ ദുരാശയും ജീവിതത്തിൻ്റെ അഹന്തയും അങ്ങ് അതിജീവിച്ചു അതുപോലെ ജീവിതത്തിൽ സകല പ്രലോഭനങ്ങളെയും അതിജീവിച്ചു പ്രലോഭനത്തെ അതിജീവിക്കാനും പ്രലോഭനയെ തോൽപ്പിക്കുവാനും പാറ ഉറച്ച ക്രിസ്തുവിനോട് ചേർന്ന് വിശ്വാസത്തിൻ്റെ യാത്ര നടത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ Sarve-i Süra, Amin.